എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗണാഷ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഗണാഷ് എങ്ങനെ ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് കേക്കിനെ എങ്ങനെ ഐസിങ് ചെയ്യാമെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്നിട്ട് നമുക്ക് ഷാർപ്പ് എഡ്ജ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ 2 കിലോ ചോക്ലേറ്റ് കേക്ക് കവർ ചെയ്യാനുള്ള ചോക്ലേറ്റ് ഗണാഷ് അതിൻ്റെ അളവാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ 400 ഗ്രാം ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. അത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ചിപ്സാണ്. അപ്പോൾ ഈ അതില്ലാത്തവർ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് 100 ml വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് മൈക്രോവേവിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് മെൽറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുടെ സൗകര്യം പോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നന്നായി അതിനെ മെൽറ്റാകുന്നതുവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് എല്ലാം മെൽട്ടായതിന് ശേഷം ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് റെഫ്രിജറേറ്റ് ചെയ്യണം. സാധാരണ നിങ്ങൾ റെസിപ്പിയിലൊക്കെ കണ്ടിട്ടുള്ളത് 2:1 റേഷ്യോയിലാണ് ഗണാഷ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഫോണ്ടൻ്റ് കവറിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര സ്റ്റിക്കി പോലെ ഉണ്ടാവും. നമുക്ക് ഡ്രൈ ആയിട്ട് നല്ല ഹാർഡായിട്ട് നമുക്ക് ആ കേക്കിനെ കവർ ചെയ്തിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് കവർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കൂടാതെ തന്നെ നല്ല വെയിറ്റുള്ള കേക്ക് നമ്മൾ ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു റേഷ്യോയിൽ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഗുണമായിട്ട് തോന്നുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഹാർഡായിട്ടുണ്ടാവും കേക്ക്. കേക്കിന് ഫോണ്ടൻ കവറിങ് ചെയ്യാനും എളുപ്പമാണ്. ചൂട് കൂടുതൽ ഉള്ള ക്ലൈമറ്റിൽ നമുക്ക് കേക്ക് ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ, ഗണാഷ് ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു റേഷ്യോയിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ ഈ കേക്കിൻ്റെ അകത്ത് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ് ഫില്ലിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 2-3 സ്പൂണ് ടേബിൾ സ്പൂണ് നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഗണാഷ് അതിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കുമ്പോൾ ചോക്ലേറ്റ് വിപ്പ്ഡ് ക്രീം നമുക്ക് കിട്ടും. അതാണ് ഞാൻ കേക്കിന് ഫില്ലിംഗ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി, ഗണാഷും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് കേക്കിനെ ഐസിങ് ചെയ്യാം. 8 ഇഞ്ചിൻ്റെ 2 ചോക്ലേറ്റ് കേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കേക്കിനെ 3 ലെയറാക്കിയിട്ട് 6 ലെയർ വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ 4 ലെയറാക്കുക. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി കേക്ക് ബോർഡിൽ സ്റ്റിക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് കോഫി മിക്സാണ് ഞാനിവിടെ ബ്രഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഷുഗർ സിറപ്പ് ആണെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ ഒരു ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കോഫി മിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫില്ലിംഗ് നമ്മൾ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് വിപ്പിൾ ക്രീം ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുക. ഇനി ചോക്ലേറ്റ് വിപ്പ്ഡ് ക്രീം വെച്ചിട്ട് കേക്കിനെ ഒന്ന് ജസ്റ്റ് കം കോട്ടിങ് ചെയ്യുക. അതിന് മുന്നേ ആയിട്ട് എക്സ്ട്രാ എന്തെങ്കിലും ലെവൽ വരുത്തിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വന്നുള്ള കേക്ക് ക്രംസിനെ ഒന്ന് നമുക്ക് വെട്ടിക്കളയാം. എന്നിട്ട് നല്ല ലെവലാക്കി എടുത്തിട്ട് ഒന്ന് ക്രം കോട്ടിങ് ചെയ്തിട്ട് കേക്കിനെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഗണാഷ് വെച്ചിട്ട് കേക്കിനെ കവറിങ് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഗണാഷ് റെഫ്രിജറേറ്റ് ചെയ്തത് പുറത്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു പാലറ്റ് നൈഫ് ആ ഒരു ഗണാഷിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കത് ഐസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ അതിങ്ങനെ തെന്നി ഇങ്ങനെ സ്ലിപ്പായിട്ട് ഇങ്ങനെ മറിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ അതിങ്ങനെ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടില്ല എന്നാണ്. അപ്പോൾ ഒന്നുകൂടി
അതൊന്ന് തണുപ്പിക്കുക. അങ്ങനെ വരുന്നത് വരെ നമ്മളൊന്ന് തണുപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ അതിന് ശേഷം നമുക്ക് കേക്കിനെ ഐസിങ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാലറ്റ് നൈഫ് എടുത്തിട്ട് വശങ്ങളിലൊക്കെ തേച്ച് കൊടുത്തിട്ട് നല്ലോണം സ്ക്രാപ്പ് ചെയ്യുമ്പോൾ നമ്മളെ കേക്ക് പെട്ടെന്ന് കവർ ചെയ്തിട്ട് കിട്ടും. ഞാൻ പല റേഷ്യോയിൽ ഞാൻ കേക്കിൻ്റെ ഗണാഷ് കേക്ക് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. 2:1 ചെയ്യുമ്പോൾ എനിക്ക് കേക്കിൻ്റെ ആ ഒരു ക്രീം നല്ലോണം മെൽട്ടായ പോലെ തോന്നുന്നത്, നല്ല സ്റ്റിക്കി, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ എളുപ്പമല്ല, ഇങ്ങനെ മെൽട്ടാവണ മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഐസിങ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, ഫോണ്ടൻ്റ് കവറിങ്ങിനും ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 3:1 ചെയ്യുമ്പോഴും ഏകദേശം കുറച്ചൊരു ഭേദമുണ്ട്, എന്നാലും പിന്നെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയില്ല. 4:1 ചെയ്യുമ്പോഴാണ് എനിക്ക് കറക്റ്റ് ഷാർപ്പ് എഡ്ജൊക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഈ ഒരു റേഷ്യോയിൽ വെച്ചിട്ട് ചെയ്യുമ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ വിപ്പിംഗ് ക്രീമിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എളുപ്പമായിട്ട് ഗണാഷിൽ നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം കേക്കിനെ സ്ക്രാപ്പർ എടുത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് നമ്മളിങ്ങനെ സ്മൂത്തൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആവുന്നത് വരെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. വശങ്ങളിലൊക്കെ കുറച്ച് കുറവുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഗണാഷ് തേച്ച് കൊടുത്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. കേക്കിൻ്റെ കറക്റ്റ് ലെവൽ എപ്പോഴും ഉണ്ടാവുന്നത് നമ്മൾ ഓരോ ലെയറും നമ്മൾ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കറക്റ്റ് ലെവൽ ഉണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് ക്രം കോട്ടിങ് ചെയ്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഐസിങ് ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ വശങ്ങളും ഒരേപോലെയായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ ഐസിങ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ കേക്കിനെ നല്ല സ്മൂത്തൺ ചെയ്തിട്ട് നല്ലൊരു ഷാർപ്പ് എഡ്ജ് നല്ല സ്മൂത്തൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ചൂടുവെള്ളത്തിൽ നമ്മുടെ പാലറ്റ് നൈഫ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഒന്ന് മുക്കിയതിന് ശേഷം വശങ്ങളിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇതാക്കുമ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. എന്ന് വെച്ചാൽ ചെറിയൊരു ചൂട് ആ ചോക്ലേറ്റിൽ തട്ടുമ്പോൾ അതൊന്ന് മെൽട്ടാവുമ്പോൾ നല്ല സ്മൂത്തൺ സിൽക്കി ഒരു ഇതായിട്ട് നല്ല സ്മൂത്തണായിട്ട് വരും. അങ്ങനെ വശങ്ങളിൽ ഇങ്ങനെ സ്മൂത്തൺ ചെയ്തതിന് ശേഷം കേക്കിനെ ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഷാർപ്പ് എഡ്ജ് ഉണ്ടാക്കുന്നത് എളുപ്പമായിരിക്കും. അപ്പോൾ റെഫ്രിജറേറ്റ് ചെയ്യുമ്പോൾ അപ്പം മുകളിലെ ഭാഗം നന്നായിട്ട് ഹാർഡായിട്ട് വരും. അത് നമ്മൾ ചെറിയൊരു ഒരു പേന കത്തി വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ മുറിച്ച് കളഞ്ഞാൽ മതി. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കിതാ നോക്കിക്കേ, പെട്ടെന്ന് നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടി. അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ സ്ക്രാപ്പ് ചെയ്തായിരിക്കും നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടുന്നത്. അപ്പോൾ ഗണാഷിൽ ഷാർപ്പ് എഡ്ജ് കിട്ടുന്ന എളുപ്പ മാർഗ്ഗമാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. വശങ്ങളൊക്കെ നമ്മൾ ഒന്ന് സ്മൂത്തൺ ചെയ്തിട്ട് തേച്ച് കൊടുത്തിട്ട് ആ മുകളിലെ ഭാഗം അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് റെഫ്രിജറേറ്റ് ചെയ്യുക. ഫ്രീസറിൽ വെച്ചാലും മതി, ഒരു 5-10 മിനിറ്റ്. അപ്പോൾ അത് മുകളിൽ ആ പൊങ്ങി വന്ന ഭാഗം ഹാർഡായിട്ട് വരും. കേക്കിൻ്റെ ആ ഒരു ഔട്ടർ ലെയറും ആ തേച്ച് വെച്ച ഗണാഷും ഹാർഡായിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കത്തി കൊണ്ട് ആ എക്സ്ട്രാ വരുന്ന ഭാഗം വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് ഷാർപ്പ് എഡ്ജ് കൃത്യമായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് കേക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫോണ്ടൻ കവറിങ് ഒക്കെ എളുപ്പമായിട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുന്ന കേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലൊക്കെ എത്ര നേരം വെച്ചാലും ഒരു കുഴപ്പം വരില്ല. വെഡിങ് കേക്കോ അതുപോലത്തെ കേക്കൊക്കെ ചെയ്യുമ്പോൾ കുറേ നേരം നിൽക്കുന്ന കേക്ക്, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കുന്ന കേക്ക് എപ്പോഴും ചോക്ലേറ്റ് ഗണാഷിലോ അല്ലെങ്കിൽ ബട്ടർ ക്രീമിലോ ഒക്കെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.